പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും ഒരുപാട് ടെൻഷൻ അനുഭവിച്ച് ഒത്തിരി മാനസിക പിരിമുറുക്കത്തോടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണിത്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇന്ന് അനേക മാതാപിതാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മലയാളികൾ, വളരെയധികം ഭാരമനുഭവിക്കുന്നവരാണ്. അവർ നല്ല തലത്തിൽ എത്തിക്കണം എന്നുള്ളത് എല്ലാ മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ട്, പ്രയത്നിക്കുന്നുണ്ട്. ഇതൊക്കെ പലപ്പോഴും നാം ഉദ്ദേശിക്കുന്ന തലത്തിലൊരു ഫലം നമുക്ക് കാണുവാൻ കഴിയാതെ വരുമ്പോൾ നമ്മളെല്ലാം നിരാശിതരാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കാലയളവിൽ കൊറോണ നിമിത്തം ഓൺലൈൻ ക്ലാസ്സുകൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പാടെ ബാധിച്ചിട്ടുണ്ട്. പല കുഞ്ഞുങ്ങൾക്കും ശരിയായ തലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് കഴിയുന്നില്ല. പലവിധമായ മാനസിക അസ്വസ്ഥതകൾ ഒക്കെ പല തലങ്ങളിൽ കുഞ്ഞുങ്ങളെ അലട്ടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും വരും ദിവസങ്ങളിൽ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ധാരാളം മോട്ടിവേഷണൽ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് സഹായകരമായി തീരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായ കുറേ ഉപദേശങ്ങൾ മാത്രം നമ്മൾ കേട്ടതുകൊണ്ട് കാര്യമായില്ല. കുറേയധികം നമുക്ക് പ്രായോഗിക തലങ്ങളിൽ കൊണ്ടുവരാൻ കഴിയുന്നവ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കുകയും പ്രാക്ടീസ് ചെയ്യും ചെയ്യുമ്പോഴാണ് അതൊക്കെ നമുക്ക് ഫലപ്രദമായി തീരുന്നത്. ഒരുപാട് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്ന നല്ലതാണ്. എന്നാൽ അവയെല്ലാം തന്നെ നമ്മുടെ പ്രായോഗിക തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. എന്നാൽ അതിൽ ഏതൊക്കെ നമുക്ക് ഫലപ്രദമാക്കി തീർക്കാൻ കഴിയും എന്ന് ഓരോ കുഞ്ഞുങ്ങളും ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ അസാധ്യങ്ങളൊക്കെ സാധ്യമായിത്തീരും. നോക്കുക, പരീക്ഷ എന്ന് പറയുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു ഭയമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷ ഭയത്തെ അകറ്റുക, വിജയം നമുക്ക് സാധ്യമാണ്. ധൈര്യമായിരിക്കുക, എല്ലാ നെഗറ്റീവ് തോട്ട്സും മാറ്റി എല്ലാവിധമായ നിഷേധാത്മകമായ ചിന്തകളും മാറ്റി നിർത്തി ക്രിയാത്മകമായി ചിന്തിക്കുവാൻ, പോസിറ്റീവായി ചിന്തിക്കുവാൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിലുള്ള ആശ്രയത്തിലൂടെ മുന്നേറുവാൻ, വിജയം കൈവരിക്കാൻ നമുക്കിടയായിത്തീരും. ഞാൻ ചില ടിപ്സുകൾ ഈ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ഈ എപ്പിസോഡിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, പഠനത്തിന് വേണ്ടിയിട്ട് നാം ഒരു അനുകൂലമായ സമയം കണ്ടെത്തുക അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പഠിക്കുവാനായി കുഞ്ഞുങ്ങൾ തിരഞ്ഞെടുക്കുന്ന, വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന സമയം ഓരോരുത്തരും ഓരോ തലത്തിലാണ്. സാധാരണഗതിയിൽ പണ്ട് മുതൽക്കേ നമ്മുടെ പൂർവികരായിട്ടുള്ളവരൊക്കെ പറയുന്നത് വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. അത് നല്ലതാണ്, വളരെയധികം ഫ്രഷായിട്ടുള്ള ഒരു സമയമാണ് വെളുപ്പിനെ അതിരാവിലെ എഴുന്നേറ്റിരുന്ന് നാം പഠിക്കുക എന്നുള്ളത്. എന്നാൽ ഇന്ന് കാലഗതികൾ, സമയങ്ങളെല്ലാം, സാഹചര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു സമയം അത് ഫലപ്രദമായി മാറണം എന്നില്ല. കാരണം ജീവിതശൈലികൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ തലങ്ങളിലും വ്യത്യസ്തമായിരിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ പല കുഞ്ഞുങ്ങളും പല രീതികൾ അവരെ ഫോളോ ചെയ്യുകയാണ്. അതായത്, ചിലരെല്ലാം രാത്രിയിൽ വളരെയധികം സമയം ഇരുന്ന് പഠിക്കുകയും പിന്നെ അവർ നന്നായി താമസിച്ച് ഉറങ്ങാൻ കിടക്കുകയും ചെയ്യുന്നൊരു കുട്ടിക്ക് അതിരാവിലെ വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് അസാധ്യമായി മാറാം. അത് ആ കുട്ടിയുടെ ശാരീരികമായ ക്ഷീണത്തിലേക്കും ബലഹീനതകളിലേക്കും കൊണ്ടുപോകാൻ കഴിയും. ഞാൻ ചില കുട്ടികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ചില ഭവനങ്ങളിൽ പോകുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ പറയും, മക്കളെവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയും, ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ ട്യൂഷന് പോയിരിക്കുന്നു, വേറൊരാൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്കൂളിൽ നിന്ന് വന്നിട്ട് കിടന്ന് ഉറങ്ങുകയാണ്, അപ്പോൾ ഇവനെ പഠിക്കാൻ എപ്പോഴാണ് സമയം? അപ്പോൾ പറഞ്ഞത്, ആ മകനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്കൂളിൽ നിന്ന് വന്ന് അവൻ എന്തെങ്കിലും ഒരു ചായയോ ഒക്കെ കഴിച്ച ശേഷം അവൻ സുഖമായി കിടന്നങ്ങ് ഉറങ്ങും. പിന്നെ അവനൊരു രാത്രി 9 മണി 10 മണിയൊക്കെയാകുമ്പോൾ അവൻ എഴുന്നേൽക്കും. പിന്നെയുള്ള സമയമാണ് അവൻ്റെ പഠനത്തിൻ്റെ സമയം. മണിക്കൂറുകളോളം ഇരിക്കും അവൻ പഠനത്തിൽ മിടുക്കനാണ്. നല്ല നിലകളിൽ അവൻ എത്തിച്ചേരുന്ന ഗുണമിടയായി അവൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയും. അതുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങൾക്കും അവർക്ക് പര്യാപ്തമായ ഒരു സമയം കണ്ടെത്തി അതിനെ ഫലപ്രദമായി, ആത്മാർത്ഥമായി ആ സമയം പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് പഠിക്കുവാനായി കൃത്യമായ ഒരു സമയം നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ആദ്യം ഏത് എന്നതാണ്. അതെന്തൊരു ചോദ്യമാണല്ലേ, ആദ്യം ഏത് എന്ന് പറഞ്ഞാൽ, നമുക്ക് പഠന വിഷയങ്ങൾ പലതുണ്ടാകും. 10 പേപ്പറുകൾ, 10 സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ടെങ്കിൽ അതിൽ ചിലത് നമുക്ക് ഇഷ്ടമായിരിക്കാം, നമുക്ക് എളുപ്പമുള്ളതായി തോന്നുന്ന വിഷയങ്ങളുണ്ടാകും. അതേസമയം തന്നെ നമുക്ക് ഇഷ്ടമായതും അതേസമയം കഷ്ടമായതുമായ ചില സബ്ജക്ട്സ് നമുക്കുണ്ട്, ചില വിഷയങ്ങൾ നമുക്കുണ്ട്. ഉദാഹരണത്തിന്, ഫിസിക്സ് ചിലപ്പോൾ ചിലർക്ക് ഭയങ്കര പ്രയാസമായിരിക്കാം, മാത്സ് ചിലപ്പോൾ പ്രയാസമായിരിക്കാം,
മറ്റ് ചില വിഷയങ്ങൾ എളുപ്പകരമായി തോന്നാം. എന്നാൽ ഇതിലേതാണ് ആദ്യം പഠിക്കേണ്ടത്? ഇതും നേരത്തെ ചിന്തിച്ചതുപോലെ ഓരോ കുഞ്ഞുങ്ങളുടെയും അവരുടെ ആ മാനസിക അവസ്ഥ അനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത്. ചില കുഞ്ഞുങ്ങൾ എളുപ്പമായത്, ഇഷ്ടമായ വിഷയം ആദ്യം പഠിച്ചു തീർക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നേട്ടമുണ്ട്. കാരണം ഇഷ്ടമുള്ള വിഷയങ്ങൾ അവർ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് തുടർന്ന് പഠിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ അവർക്കുണ്ടാകുന്നു, ഇനിയും പഠിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഒരു ഭാഗത്തിൽ കാണാൻ കഴിയും. അതേസമയം മറ്റൊരു കൂട്ടം കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്, ആദ്യം അവർ പഠിക്കുന്നത് കഷ്ടമായുള്ളതാണ്, കാഠിന്യമേറിയതാണ്, പ്രയാസകരമായ വിഷയങ്ങൾ ആദ്യം അവർ പഠിക്കാനായിട്ട് സമയം വിനിയോഗിക്കുന്നു. അതും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഓരോ കുഞ്ഞുങ്ങൾക്കും അവരുടെ ആ മാനസികമായിട്ടുള്ള അവരുടെ ആ താല്പര്യങ്ങൾക്കനുസരിച്ച് വേണം ഇതിൽ കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിർബന്ധമായും നമ്മൾ ഒരു കാര്യം അടിച്ചേൽപ്പിച്ച ഒരു കുഞ്ഞിനെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവിടുമ്പോൾ അത് യാന്ത്രികമായി മാറും. എന്നാൽ ആ കുഞ്ഞ് അതിൻ്റേതാകുന്ന അഭിരുചിക്ക് അനുസൃതമായിട്ട് ഈ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ചെലുത്തുമ്പോൾ അത് ഫലപ്രദമായി മാറും. അപ്പോൾ പല കുഞ്ഞുങ്ങളും ചെയ്യുന്നത് അവർക്ക് പിന്നെ കാഠിന്യമേറിയതും പ്രയാസമായതുമായ സബ്ജക്ട്സ് എല്ലാം ആദ്യം അവർ പഠിക്കാനായിട്ട് ഇടയാകും. അതുകൊണ്ടുള്ള പോസിറ്റീവായിട്ടുള്ള പ്രയോജനകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഏറ്റവും കഠിനമായിട്ടുള്ള വിഷയങ്ങൾ ആദ്യം അവർ പഠിച്ചു കഴിയുമ്പോൾ അവർക്കൊരു ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ തക്കൊണ്ട് ഇവിടെയാകും. അത് മാത്രമല്ല, ഈ പ്രയാസമുള്ള കാര്യം ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവർക്ക് തുടർന്ന് മറ്റുള്ള വിഷയങ്ങൾ പഠിക്കാനുള്ള ഒരു ആവേശം, ഒരു ഉത്സാഹം, ഒരു ഉന്മേഷം അവരിൽ തന്നെ ഉടലെടുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം ഏതാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഏറ്റവും കഠിനമായിട്ടുള്ള വിഷയങ്ങൾ ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ അത് നല്ലത് തന്നെയാണ്. അതേസമയം മറ്റു ചില കുഞ്ഞുങ്ങൾ ആദ്യം എളുപ്പമായത് പഠിക്കുകയും അതിലൂടെ അവരൊരു അവരുടെ മാനസികമായിട്ടുള്ളൊരു ഊർജ്ജം സംഭരിച്ചുകൊണ്ട് മറ്റുള്ളതും എനിക്ക് പഠിക്കാൻ കഴിയുമെന്നുള്ള മാനസികാവസ്ഥയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നെങ്കിൽ അതും നല്ലത് തന്നെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് ഏതാണ് ഉചിതമായത്, നിങ്ങൾക്ക് ഏതാണ് പ്രയോജനകരമായി തീരുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തി അത് ഏതാണ് ആദ്യം പഠിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ അത് വിലയിരുത്തുകയും ഫോളോ ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ കഠിനമായതാണ് ആദ്യം പഠിക്കുന്നതെങ്കിൽ കുറേ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഒരു മടുപ്പ് തോന്നാം, നമുക്കൊരു ബോറടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നാം കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, അവർക്ക് ആ ബോറടിച്ച് തുടങ്ങുമ്പോൾ, മടുപ്പ് തുടങ്ങുമ്പോൾ ഇഷ്ടമായതും എളുപ്പമായതുമായ വിഷയം അല്പസമയം പഠിക്കാനായിട്ട് സമയം വേർതിരിക്കും നല്ലതാണ്. അതിനുശേഷം വീണ്ടും ആ അവസ്ഥയിലേക്ക്, പഴയതിലേക്ക് മടങ്ങി വരുവാനായിട്ടും സാധിക്കും. അല്ലെങ്കിൽ ഒരല്പസമയം ഒരു റിലാക്സേഷൻ ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ഒന്ന് എഴുന്നേറ്റ് നടക്കുക, കുറച്ച് സമയം ഏതെങ്കിലും ഇഷ്ടകരമായ കാര്യങ്ങളിൽ, വീട്ടിലേതെങ്കിലും പെറ്റ്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പിന്നെ വളർത്തുജീവികളുണ്ടെങ്കിൽ അതിനോടൊരല്പസമയം ചിലവിടുക, മനസ്സൊക്കെ ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും വന്ന് ഈ പഠനങ്ങളിലേക്ക് തുടരുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം ഓർമ്മ പുതുക്കൽ എന്നുള്ളതാണ്. ഓർമ്മ പുതുക്കൽ, ഓർമ്മ പുതുക്കുവാനായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ പലതും നമ്മൾ പഠിച്ചു വയ്ക്കാറുണ്ട്. ഫോർമുലാസ് പഠിക്കാറുണ്ട്, ഈ സൂത്രവാക്യങ്ങൾ, പലവിധമായിട്ടുള്ള ഉദ്ധരണികൾ, ഇതൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ചില വർഷങ്ങൾ, നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ, ഹിസ്റ്ററി പഠിക്കുമ്പോൾ ചില വർഷങ്ങൾ, ചില ആൾക്കാരുടെ പേരുകൾ, ഇതൊന്നും ചിലപ്പോൾ നമുക്കങ്ങോട്ട് ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആകും, ഓർമ്മയിൽ നിൽക്കാറില്ല. അപ്പോൾ അതിനുവേണ്ടി സാധാരണഗതിയിൽ ചെയ്യാറുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഒരു ചെറിയ പേപ്പർ കഷ്ണം അല്ലെങ്കിൽ ഒരു കാർഡ് എടുത്ത ശേഷം നമുക്ക് ഓർമ്മയിൽ നിൽക്കാത്ത ഫോർമുലകൾ, അല്ലെങ്കിൽ ആ സൂത്രവാക്യങ്ങൾ, ആ വർഷം, ചില പേരുകൾ, അതുപോലെ ചില യുദ്ധങ്ങൾ നടന്ന വർഷം, അതുപോലെ തന്നെ ചില ഉദ്ധരണികൾ, അത് നമുക്ക് എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് വായിച്ചു നോക്കുക. നമുക്ക് മറ്റ് എന്താ പറയുക, ഇടവേള സമയങ്ങളിൽ അല്ലെങ്കിൽ ഇൻ്റർവെൽ ടൈമിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ, വാഹനത്തിലാണ് എങ്കിലൊക്കെ അതിനെ സൗകര്യപ്രദമാർന്ന സമയങ്ങൾ കണ്ടെത്തുകയും ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് വായിച്ചു നോക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഓർമ്മയിൽ പിന്നെയും പിന്നെയും അത് ആവർത്തിച്ച് കൊണ്ടുവരുവാൻ തൊക്കെ ഇടയാകും. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്കൊരു എല്ലാ കുഞ്ഞുങ്ങളുടെ കൈകളിലും ഫോണുണ്ട്. അപ്പോൾ എല്ലാം ഫോൺ ഉപയോഗിക്കേണ്ട സംവിധാനങ്ങളെല്ലാം മുതിർന്നവരെക്കാൾ കൂടുതൽ കുട്ടികൾക്കാണ് ഏറ്റവും ഫലപ്രദമായിട്ട് ഇന്ന് കഴിയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഞാനൊരിക്കൽ ഒരു എക്സാം എഴുതാനായിട്ട് കടന്നു പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എക്സാം സെൻറ്ററിലേക്ക് എത്തുവാനായിട്ട് ഏകദേശം 1 മണിക്കൂറിലധികം യാത്രയുണ്ട്. ഞാനന്ന് ബൈക്ക് യാത്ര മാറ്റിയിട്ടും മനഃപൂർവ്വമായി കാറെടുത്തു. കാരണം അന്നത്തെ ആ തലേ അന്നത്തെ പരീക്ഷയ്ക്കുള്ള വിഷയങ്ങൾ ചിലത് എനിക്ക് ആ കൂടെ കൺഫ്യൂഷനായിരുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ തലേ രാത്രിയിൽ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഈ യാത്രയിൽ, സാധാരണ വാഹന യാത്രയിൽ പോകുമ്പോൾ ഏതെങ്കിലും ആത്മീയമായിട്ടുള്ള സന്ദേശങ്ങളോ
ആത്മീയ ഗീതങ്ങളൊക്കെ കേട്ടുകൊണ്ട് പോവുക പതിവാണ്. എന്നാൽ അന്നത്തെ ദിവസം അന്ന് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ വിഷയങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് ഞാൻ തന്നെ അത് കേട്ടുകൊണ്ട് പോകാൻ തക്കൊണ്ടിവിടെയായി. അതിൽ ചില ക്വസ്റ്റ്യൻ അന്നത്തെ പരീക്ഷയ്ക്ക് വന്നപ്പോൾ എനിക്കത് എളുപ്പമായിട്ട് എഴുതുവാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, അതും നമുക്ക് കിട്ടുന്ന സമയങ്ങൾക്കനുസൃതമായി ഇതിനെല്ലാം ഒരു കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയും. ചില സമയങ്ങൾ നമ്മൾ തയ്യാറാക്കുന്ന ടൈം ടേബിളൊക്കെ പ്രായോഗികമായി തീരണമെന്നില്ല. എന്നാൽ അതിന് തക്കതായിട്ടുള്ള ആ സമയങ്ങൾ, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ടൈം ടേബിളിലൊക്കെ വ്യത്യാസങ്ങൾ വരാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച്. എന്നാൽ അതിന് തക്കതായി നമ്മുടെ ഈ പ്രോഗ്രാമുകളൊന്നും മുടങ്ങാതെ അത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്കത് ഫലപ്രദമായ തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ അവർ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യമായി പറഞ്ഞത് കൃത്യമായ ഒരു സമയം, അനുകൂലമായ ഒരു സമയം പഠനത്തിന് വേണ്ടി ഓരോ കുഞ്ഞുങ്ങളും ഓരോ വിദ്യാർത്ഥികളും അവരുടെ സമയ സാഹചര്യങ്ങൾക്കനുസൃതമായ ഒരു സമയം കണ്ടെത്തി കൃത്യമായി അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഏത് ആദ്യം എന്നുള്ളതാണ്. എളുപ്പമായതാണോ ആദ്യം പഠിക്കേണ്ടത്, അതോ കഠിനമേറിയതാണോ ആദ്യം പഠിക്കേണ്ടത്, അത് ഓരോ കുഞ്ഞുങ്ങളും അവരുടേതാകുന്ന മാനസിക അവസ്ഥകൾക്കൊത്തവണ്ണം തീരുമാനിച്ച് മുൻപിലേക്ക് പോവുക. മൂന്നാമത്തെ കാര്യം, ഓർമ്മ പുതുക്കുവാനായിട്ട് നമുക്ക് ഓർമ്മയിൽ നിൽക്കാത്തതായ കാര്യങ്ങൾ നമ്മളൊരു ചെറിയ പേപ്പർ കഷ്ണത്തിലോ കാർഡിലോ എഴുതി നമുക്ക് നമ്മുടെ കൈവശം സൂക്ഷിക്കുക. നമുക്ക് കിട്ടുന്ന ഇടവേള സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് വായിക്കുക, മനസ്സിരുത്തി അതിനെ നമുക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും.